ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് IDB ഇതിനെ കുറിച്ചാണ്. ഓക്കെ, ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് എൻ ഇൻ്റർനാഷണൽ മൾട്ടി ലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ പെർസ്യൻസ് ഓഫ് ദി ഡിക്ലറേഷൻ ഓഫ് ഇൻ്റൻറ്റ് ഇഷ്യൂഡ് ബൈ ദി കോൺഫറൻസ് ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് മുസ്ലിം കൺട്രീസ് ഹെൽഡ് ഇൻ ഫൗണ്ടഡ് ഇൻ 1975. 1975 ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായത്. ഇതൊരു ഇൻ്റർനാഷണൽ മൾട്ടി ലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ ഇസ്ലാമിക ധനകാര്യ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ് ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ആ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ടു ഫോസ്റ്റർ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് സോഷ്യൽ പ്രോഗ്രസ് ഓഫ് മെമ്പേഴ്സ് കൺട്രീസ് ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഇൻഡിവിജ്വലി ആസ് വെൽ ആസ് ജോയിൻലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഷരിയ ദാറ്റ് ഈസ് ഇസ്ലാമിക് ലോ. ഇസ്ലാമിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം, സാമൂഹിക പുരോഗതി ആരുടേത്? മെമ്പേഴ്സ് കൺട്രിയുടെയും അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും പിന്നെ വളർച്ചയും വികസനവുമാണ് എവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളർച്ച എന്ത് ചെയ്യുക, കൂട്ടായിട്ടും ജോയിൻ്റായിട്ടും എന്ത് ചെയ്യുക, വളർത്തലാണ് ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ. കാരണം മുസ്ലിംസിന് എന്താണ് പിന്നെ ബാങ്ക് പലിശ, ട്രഡീഷണൽ ബാങ്ക് പലിശ എന്താണ് അനുവദിക്കപ്പെട്ടത്, അതുകൊണ്ട് തന്നെ ഇത്തരം ബാങ്കുകൾ അവരുടെ വളർച്ച കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസാണ്, ഫങ്ഷൻസ് ഓഫ് ഇസ്ലാമിക് ബാങ്കാണ് ഫങ്ഷൻസ് ഓഫ് ഇസ്ലാമിക് ബാങ്ക് വരുന്നത്. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ഗ്രാൻഡ് ലോൺ ഫോർ പ്രൊഡക്റ്റീവ് പ്രൊജക്ട് ആൻഡ് എൻ്റർപ്രൈസസ്. ഒന്ന്, ഇക്വിറ്റി ക്യാപിറ്റൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് പങ്കാളിയാകുന്നുണ്ട്. അതന്നെ അവരെന്ത് കൊടുക്കുന്നുണ്ട്, ലോണുകൾ നൽകുന്നുണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. പല സ്ഥാപനങ്ങൾക്കും അവരെന്ത് കൊടുക്കുന്നുണ്ട്, ലോണുകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പങ്കാളിയാകുന്നുണ്ട്. അത്തരം ഷെയറുകൾ അവർ വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. രണ്ടാമതാണ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മെമ്പേഴ്സ് കൺട്രീസ്. മെമ്പർ കൺട്രീസിന് അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. യെസ്. മൂന്നാമതാണ് ദ ബാങ്ക് ഈസ് ഓതറൈസ്ഡ് ടു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ടു മൊബിലൈസ് ഫിനാൻഷ്യൽ റിസോഴ്സ് ത്രൂ ദി ഷരിയ കോമ്പറ്റിബിൾ മോഡ്സ്. ഷരിയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ നിക്ഷേപം സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അത്തരം ഫിനാൻഷ്യൽ കാര്യങ്ങൾ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നാലാമതാണ് അസിസ്റ്റിംഗ് ഇൻ പ്രൊമോഷൻ ഓഫ് ഫോറിൻ ട്രേഡ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, വിദേശ കച്ചവടങ്ങൾക്കൂടെ പ്രൊമോഷന് വേണ്ടി അവർ സഹായിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ആണ് എക്സ്റ്റെൻഡിങ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെൻറ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ മുസ്ലിം കൺട്രീസ് ടു കൺഫേം ടു ദി ഷരിയ. ഷരിയത്ത് നിയമങ്ങൾ അനുസരിക്കുന്ന മുസ്ലിം കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസൊക്കെ കൊടുക്കാൻ വേണ്ടി പിന്നെ അത്തരം സഹായങ്ങൾ ചെയ്യുന്ന ബാങ്ക് കൂടിയാണ് ഇതെന്ന് ഈ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ലോണ് കൊടുക്കുന്നുണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ പങ്കാളിയാകുന്നുണ്ട്, പിന്നെ ഫോറിൻ ട്രേഡിന് സഹായിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട് മുസ്ലിം കൺട്രീസിനെയും, അതേപോലെ തന്നെ ഇത്തരം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ. പിന്നെ പ്രയോറിറ്റി ഏരിയാസാണ് അവർ പ്രധാനമായിട്ടും പ്രയോറിറ്റി കൊടുക്കുന്നത്. ഏരിയാസ് എന്ന് പറഞ്ഞാൽ പ്രധാന 6 കാര്യങ്ങൾക്കാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത്. അഗ്രികൾച്ചറുണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻട്രാ ട്രേഡ് അമംഗ് ദി കൺട്രീസ്, പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇസ്ലാമിക് എക്കണോമീസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഇതിലൊക്കെയാണ് അവർ ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്ന മേഖലകളാണ് അവർ പറയുന്നത്. പിന്നെ മെമ്പർഷിപ്പാണ് ഇതിൽ 56 രാജ്യങ്ങൾ അത് അവരെ നീന്ത് അതിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഹെഡ് ഓഫ് ഓഫീസ് ഒറിജിനൽ ഓഫീസ് ജിദ്ദയിലാണ്. അതിൻ്റെ ജിദ്ദ അതായത് സൗദി അറേബ്യയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. പിന്നെ റിജിയണൽ ഓഫീസ് ഉണ്ട് റബാത്ത് മൊറോക്കോ ഉണ്ട്,
കൊലാലംപൂർ, കൊലാലംപൂർ ശ്രീലങ്ക കേട്ടോ, മലേഷ്യ, അൽമാതി, കസാഖിസ്ഥാൻ, ദാക്കാർ സെങ്കാൾ, ഇവിടെയൊക്കെ എന്തുണ്ട് അവർക്ക്? പിന്നെ ഹെഡ് ഓഫീസുകളുണ്ട്, റീജിയണൽ ഓഫീസുകളുണ്ട്. അതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് എഴുതി എഴുതി എടുത്താൽ മതി. ഓക്കെ, എക്സാമിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇസ്ലാമിക് ഡെവലപ്മെൻറ് ബാങ്ക്.